ക്രിസ്ത്യൻ ലൈവ് ചാനൽ ഒരുക്കുന്ന വചനദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദാത്തവും നിസ്തുല്യവുമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. 84 സങ്കീർത്തനങ്ങൾ 3 വാക്യം 2 ഭാഗം. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ വ്യാഗപീഠങ്ങളെ തന്നെ. നഷ്ടത്തിൻ്റെ നിരാശ ഭരിക്കുമ്പോൾ, നഷ്ടത്തിൻ്റെ കണക്കുകൾ നമ്മെ നിരാശപ്പെടുത്തുമ്പോൾ, നഷ്ടത്തിൻ്റെ ഭയവും ഭീതിയും നമ്മെ ഭരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ഓടിയെത്തി അഭയം പ്രാപിക്കാവുന്ന അനുഗ്രഹിതങ്ങളായ ഉദാത്തങ്ങളായ ആശയങ്ങളും അർത്ഥങ്ങളും അനുഭവങ്ങളും നൽകുന്ന മനോഹരമായ ഒരു സങ്കീർത്തനങ്ങളാണ് 84 സങ്കീർത്തനങ്ങൾ. 84 സങ്കീർത്തനങ്ങൾ അനുഭവത്തിൻ്റെ മൂശയിൽ നിന്ന് കോരകുപുത്രന്മാർ മിഴുനീരിൽ ചാലിച്ചെടുത്ത ഏറ്റം ആത്മികതയുടെ ഉദാത്തമായ വാക്കുകളാണ് നാം വായിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. കോരകപുത്രന്മാരാണ് ഈ മനോഹരങ്ങളായ തല്ലജങ്ങൾ ഇവിടെ പാടിയിരിക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ തങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ് തങ്ങളിവിടെ എഴുതിയിരിക്കുന്നത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ ദൈവം നിയോഗിക്കപ്പെട്ട മോശ എന്ന വ്യക്തി, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് മുൻപായി ഉണ്ട്. വളരെ നിരാശയോടുകൂടെ, തകർന്ന മനസ്സോടുകൂടെ, നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ജീവിച്ച ഇസ്രായേൽ മക്കൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ. അവരുടെ കണ്ണീർ കണ്ടു കണ്ടു, അവരുടെ നിലവിളി കേട്ടു കേട്ടു, ദൈവം തങ്ങളെ വിടുവിപ്പാൻ, ഇസ്രായേൽ മക്കളെ വിടുവിപ്പാൻ ഒരു പദ്ധതി ഒരുക്കി. ഇസ്രായേൽ മക്കളുടെ അവർ ചെയ്തു വെച്ച കാരണം കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ആശ്രയബോധം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട്, ദൈവത്തോട് ശത്രുത പുലർത്തി ജീവിച്ചതുകൊണ്ട് ശത്രുരാജ്യം വന്ന് അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ പ്രവാസികളായി കൊണ്ടുപോകുവാനിടയായി. എന്നാൽ ദൈവം അവരെ വിടുവിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം, അതൊന്നും വിശദീകരിക്കുന്നില്ല. മരുഭൂമി പ്രയാണം തുടരുകയാണ്. വളരെ അത്ഭുതകരമായി ഇസ്രായേൽ മക്കളുടെ ഓരോ ദിവസത്തെയും ജീവിതം മനോഹരമായി അത്ഭുതകരമായി മുന്നോട്ട് പോകുക. ഇതത് എന്നർത്ഥമുള്ള മൃഷ്ടാനുഭോജനമായ മഞ്ഞ ഓരോ ദിവസവും അവർക്കാവശ്യമുള്ള സമയത്ത് ദൈവം പൊഴിച്ചു കൊടുക്കും. ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കോരകും കൂട്ടരും പഴയതിലേക്ക് അവർ തിരിഞ്ഞ് ചിന്തിക്കുവാൻ തുടങ്ങി. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ, ഫറവോൻ്റെ അടിമത്തത്തിൽ അവർ കഴിഞ്ഞുകൂടിയ കാലത്തെയും ഒക്കെ അവർ ചിന്തിച്ചു. എന്നിട്ട് പറയുകയാണ്, മോശേ, ഇതിലും ഭേദം ഞങ്ങൾക്ക് ഈജിപ്റ്റായിരുന്നു. ഇന്നും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയത്തിൽ ദുഷ്ടപിശാച് കൊണ്ടെത്തിക്കുന്ന ചിന്തകളാണ്
പഴയ ഓർമ്മകളും പഴയ ചിന്തകളും അതായിരുന്നല്ലോ അതായിരുന്നല്ലോ നല്ലത് എന്നുള്ളത്. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇവർ എന്നോട് മത്സരിക്കുന്നു, എന്നോട് പെറുപെറുക്കുന്നു. മോശയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നു, മോശ അവർ നിന്നോടല്ല പെറുപെറുക്കുന്നത്, നിന്നോടല്ല മത്സരിക്കുന്നതും, അവർ എന്നോടാണ് പെറുപെറുക്കുന്നതും എന്നോടാണ് മത്സരിക്കുന്നതും. അതിന് താമസിച്ചില്ല, ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തിൻ്റെ കോപം കോരകും കൂട്ടരമേലും ചൊരിയപ്പെടുന്നു. ഭൂമി മായി പിളർന്ന് കോരകനെയും കൂട്ടരെയും വിഴുങ്ങുന്നു. ആ ഭീതിപ്പെടുത്തുന്ന തൻ്റെ പിതാവിൻ്റെയും കൂട്ടരുടെയും മരണം കണ്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന ആ സംഭവം മുന്നിൽ കണ്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളിൽ ആഴമളക്കുവാൻ ശ്രമിക്കാതെ കോരപുത്രന്മാർ ഓടി അങ്ങ് പാളയത്തിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രാകാരത്തിൽ വെച്ചിരുന്ന യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ അഭയം പ്രാപിച്ചു. മാന്യ ശ്രോതാവേ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, ജീവിതത്തിൽ എത്ര വേദനിപ്പിക്കുന്ന ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അനുഭവത്തിൽ കൂടിയാണ് താങ്കൾ ഇന്ന് കടന്നു പോകുന്നതെങ്കിലും താങ്കൾ അനുഭവിക്കുന്ന നിരാശയുടെ, താങ്കൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ, താങ്കൾ അനുഭവിക്കുന്ന ഭീതിയുടെ ഭയത്തിൻ്റെ ആഴമളക്കുവാൻ ശ്രമിക്കാതെ ഓടി ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അരികിലേക്കെത്ത പോരാ. ക്രൂശിതനായ ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക. അങ്ങനെ അഭയം പ്രാപിച്ചാൽ ജീവിതത്തിൽ വിടുതൽ ലഭിക്കും. ഓരോരുത്തന്മാർ മരണത്തിലുള്ള നീക്കുപോക്കൊക്കെ അവർക്ക് ലഭിച്ചു, മരണത്തിലുള്ള വിടുതൽ ലഭിച്ചു. എന്നിട്ട് പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ, യാഗപീഠത്തെങ്കിൽ വെന്തരഞ്ഞ യേശു ക്രിസ്തുവിൽ അഭയം പ്രാപിക്കാം. അവനിൽ ചാരാം, ജീവിതം ധന്യമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.